ഐതിഹാസിക ജനബോധന യാത്ര വിഴിഞ്ഞത്ത് സമാപിച്ചു. സെപ്റ്റംബർ 14 മൂലമ്പള്ളിയിൽ കുടിയിറക്കപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആരംഭിച്ച ജനബോധന യാത്ര വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് സമാപിച്ചു. ഫോർട്ടുകൊച്ചി, ചെല്ലാനം, പുന്നപ്ര, ഹരിപ്പാട്, കോവിൽത്തോട്ടം വഴി രാവിലെ 8 തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ശേഷം പെരുമാതുറ ജംഗ്ഷൻ, മരിയനാട്, തുമ്പ, വെട്ടുകാട്, വലിയതുറ, ഭീമാപള്ളി, പൂന്ത്ര തീരദേശങ്ങളിലൂടെ കടന്നുവന്ന ജാഥ 2:30 വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് എത്തിച്ചേരുകയും 3 ബഹുജന റാലി ആരംഭിക്കുകയും ചെയ്തു. അഭിവന്ദ്യ സൂസപാക്യം മെത്രാപ്പോലിത്ത ഫ്ലാഗ് ഓഫ് ചെയ്ത റാലി 5 വാണിജ്യ തുറമുഖ കവാടത്തിൽ എത്തിച്ചേർന്നു. സഹനസമരമായും ഉപവാസ സമരമായും സമരത്തിന്റെ രൂപത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സമരത്തിൽ അണിനിരക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരവീര്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ലയെന്ന വസ്തുതയെ തുറന്നുകാട്ടിയിരിക്കുകയാണ് ബഹുജന റാലി. സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും വൃദ്ധരും വൈദികരും സന്യസ്തരും അടങ്ങുന്ന വൻ ജനാവലിയാണ് വിഴിഞ്ഞ മത്സ്യബന്ധന തുറമുഖത്ത് നിന്നും മുല്ലൂരിലെ സമരപ്പന്തലിലേക്ക് പദയാത്രയായി പുറപ്പെട്ടത്. ജനങ്ങൾ ആവേശത്തോടെ പതാകകളേന്തി നടന്നും വാഹനങ്ങളിലുമായാണ് സമരസ്ഥലത്ത് എത്തിയത്. കേരളത്തിൽ ഉടനീളമുള്ള വിശ്വാസ സമൂഹത്തിന്റെ മാത്രമല്ല ബഹുജന സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് ബഹുജന റാലി പൊതുസമ്മേളനത്തോടെ അവസാനിച്ചത്. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ സമരത്തെ പിന്തുണച്ച് ഉദ്ഘാടകനായി എത്തിയത് ദേശീയ തലത്തിൽ സമരത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഇടയാക്കി. Which are being destroyed by this project will be reclaimed. പൊതുസമ്മേളനത്തിൽ അഭിവന്ദ്യ പിതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രശസ്തരും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സമരത്തിന്റെ മുഖം മാറും, അങ്ങനെ മുഖം മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പല ആളുകൾക്കും അതിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. അത്തരം ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ ചരിത്രത്തെ കൊണ്ടെത്തിക്കാതിരിക്കാൻ ഈ സമൂഹത്തിന്റെ കണ്ണുനീർ കാണണം, ഇവരുടെ വിലാപം കാണണം, ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. എത്രയും വേഗം മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും കൈയെടുത്ത് വളരെ സമാധാനപൂർവ്വം അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് നമുക്ക് വിജയാഹ്ലാദം നടത്താൻ അവസരം ഉണ്ടാകട്ടെ. കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെയും വിവിധ മത്സ്യത്തൊഴിലാളി സാമൂഹിക പാരിസ്ഥിതിക സംഘടനകളുടെയും സഹകരണത്തോടെ കേരള ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ എന്നിവയുടെയും നേതൃത്വത്തിലാണ് ബഹുജന മാർച്ച് നടന്നത്. ഇവിടെ പോകാൻ പറ്റുന്നു.